നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എത്രക്കരിപ്പൂർ കലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ് സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ കാസർഗോഡ് ചെറുവത്തൂർ പയ്യന്നൂർ പുതുമന ഗോൾഡ് ഹൗസ് മെയിൻ റോഡ് പയ്യന്നൂർ എ ബി സി സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂർ തളിപ്പറമ്പ പയ്യന്നൂർ മണിത്താലി ഗോൾഡ് കവറിംഗ് സിറ്റി സെന്റർ സെന്റ് മേരീസ് സ്കൂൾ മുൻവശം പയ്യന്നൂർ നമസ്കാരം. പ്രധാന വാർത്തകൾ. എണ്ണവില കുറയ്ക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വഴിതടയൽ സമരം. അൻപത്തിയഞ്ചാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് തിരശീല വീണു. ഹോസ്ദുർഗ് ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാർ. സമാപന സമ്മേളനം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരും കെട്ടിട സൗകര്യവുമില്ല. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റുന്നു. അഴുകി ദുർഗന്ധം വമിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നതാണ് പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ദുസ്സഹമാക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് പ്രവർത്തനോദ്ഘാടനം സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. റേഷൻ കാർഡ് പുതുക്കുവാനുള്ള അപേക്ഷാ ഫോറത്തിൽ അവ്യക്തതകൾ കൊണ്ട് നിറയുന്നു. സംശയങ്ങൾക്ക് വ്യക്തത വരുത്താൻ ജനം നെട്ടോട്ടം ഓടുകയാണ്. വിശദമായ വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും രാജ്യത്ത് വില കുറയ്ക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചു. വൈകുന്നേരം 4 മണി മുതൽ 10 മിനിറ്റ് നേരമാണ് വഴിതടയൽ സമരം നടത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $50 താഴെ ക്രൂഡ് ഓയിൽ വിലയെത്തിയിട്ടും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചത്. ജില്ലയിൽ മാത്തിൽ, പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്, പിലാത്തറ, തളിപ്പറമ്പ്, ആലക്കോട്, ശ്രീകണ്ഠാപുരം, മയ്യിൽ, പാപ്പനശ്ശേരി, കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷൻ, താഴേച്ചുവ, ചക്കരക്കൽ, പിണറായി, തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഇരിട്ടി, പേരാവൂർ എന്നിവിടങ്ങളിലാണ് സമരം നടന്നത്. പയ്യന്നൂരിൽ നടന്ന വഴിതടയൽ സമരം കെ വിജീഷ് ഉദ്ഘാടനം ചെയ്തു. എ വി രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. എം പ്രസാദ്, ദിലീപൻ, കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വഴിതടയൽ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അസംസ്കൃത എണ്ണയാണ്, ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. അങ്ങനെ $110 അന്താരാഷ്ട്ര മാർക്കറ്റിൽ. കെ സുമിത്രൻ അധ്യക്ഷനായിരുന്നു. വരുൺ ബാലകൃഷ്ണൻ, എം വി രാജീവൻ, കെ സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. 55-ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് തിരശീല വീണു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹോസ്ദുർഗ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഹേയ്!
കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് തിരശീല വീണു. സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും കലോത്സവ പ്രതിഭകൾ ഇനി കോഴിക്കോട്ടെ സംസ്ഥാന കലാമാമാങ്കത്തിലേക്ക്. യഥാക്രമം 328-302 പോയിന്റുകൾ നേടിയാണ് ഹോസ്ദുർഗ് ഉപജില്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 314 പോയിന്റോടെ കാസർഗോഡ് ഉപജില്ല രണ്ടാം സ്ഥാനവും ആതിഥേയരായ ചെറുവത്തൂർ 308 പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 258 പോയിന്റോടെയാണ് ആതിഥേയർ രണ്ടാം സ്ഥാനത്തെത്തിയത്. 256 പോയിന്റോടെ കാസർഗോഡ് മൂന്നാം സ്ഥാനവും നേടി. മേളയുടെ സമാപന സമ്മേളനം കെ കുഞ്ഞിരാമൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംസ്ഥാന കലോത്സവം വരുമ്പോൾ എല്ലാ ജില്ലകളിലേയും ആളുകൾ പങ്കെടുക്കുകയാണ്. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ ഇവിടെ തന്നെ 5 ദിവസം കഴിയുമ്പോൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇത് വലിയ ബാധ്യത ഉണ്ടാവുമല്ലോ എന്നൊക്കെ ധരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. പക്ഷേ 5 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഭാരവാഹികൾ സ്വാഗത സംഘം ഇതൊരു ബാധ്യതയായിട്ടല്ല. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ജില്ലാ കളക്ടർ മുഹമ്മദ് സഗീർ അനുമോദിച്ചു. നീലേശ്വരം മുനിസിപ്പൽ ചെയർപേഴ്സൺ വി ഗൗരി, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് കുര്യാക്കോസ്, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കാർത്തിയായനി, സൗമിനി കല്ലത്ത്, പി കുഞ്ഞിരാമൻ, പി സി രാമൻ, സൈബുന്നിസ, പി വി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വളരെ ഭംഗിയായി കലോത്സവം നടത്തിയ ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൃക്കരിപ്പൂർ എം എൽ എയുടെ വക ഉപഹാരം. 12 ലക്ഷം രൂപ ചെലവിൽ ഒരു അസംബ്ലി ഹാൾ അടുത്ത അധ്യയന വർഷം നിർമ്മിക്കുമെന്ന് എം എൽ എ അറിയിച്ചത് സദസ്സ് ഹർഷാരവത്തോടെ കൈയേറ്റു. ഈ സ്കൂളിൽ വെച്ച് ഈ കലോത്സവം നടത്തിയതിന് എന്തെങ്കിലും ഉപഹാരം നൽകണം എന്ന ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. 12 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു അസംബ്ലി ഹാൾ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ പണി കഴിപ്പിച്ച് നൽകും എന്ന കാര്യം ഞാൻ അറിയിച്ചത്. കാടംകോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടാടെ വിരുന്നെത്തിയ കലോത്സവത്തിന്റെ ഓർമ്മകളിലേക്കായി കലോത്സവ സ്മരണിക. കാടംകോട് എന്ന പേരിൽ സംഘാടക സമിതി പുറത്തിറക്കിയ സ്മരണിക ഉള്ളടക്കം കൊണ്ട് പതിവ് സ്മരണികളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ്. കാടംകോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആദ്യമായി വിരുന്നെത്തിയ കലോത്സവത്തെ ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്താനുതകും വിധമാണ് സ്മരണിക തയ്യാറാക്കിയിട്ടുള്ളത്. കലോത്സവത്തിന് തിരശീല വീഴുമ്പോഴും ഓർമ്മകൾ വരും തലമുറകളിലേക്ക് കൂടി പകരുന്നതാണ് ഈ സ്മരണിക. വാസ്തവം, സംവാദം, സർഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് സ്മരണികയിലെ വിഭവങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അംബികാസുധൻ മാങ്ങാട്, സന്തോഷ് ഇച്ചിക്കാനം തുടങ്ങി പ്രമുഖരുടെ രചനകളും സ്മരണികയെ സമ്പുഷ്ടമാക്കുന്നു. ഒപ്പം ജില്ലയിലെ ശ്രദ്ധേയരായ യുവ എഴുത്തുകാരുടെ രചനകളും സ്മരണികയിലുണ്ട്. ഇ പി രാജഗോപാലൻ മാസ്റ്റർ എഡിറ്ററായുള്ള പത്രാധിപ സമിതിയാണ് സ്മരണിക തയ്യാറാക്കിയത്. ആവശ്യത്തിന് കെട്ടിട സൗകര്യം ഇല്ലാത്തതും ജീവനക്കാരുടെ കുറവും കാരണം പയ്യന്നൂർ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. സംരക്ഷണം നൽകേണ്ടവർ തന്നെ അരക്ഷിതരാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ജനങ്ങളുടെ സ്വൈര ജീവിതമാണ്. ഇടുങ്ങിയ മുറികളിൽ ജീവനക്കാരും സ്റ്റേഷനിലെത്തുന്നവരും ദുരിതം പേറുന്ന അവസ്ഥയാണ്. കരിവെള്ളൂർ പുത്തൂർ മുതൽ എട്ടിക്കുളം വരെ നീണ്ടു നിൽക്കുന്ന 32 കിലോമീറ്റർ ചുറ്റളവിലുള്ള 7 വില്ലേജുകളാണ് സ്റ്റേഷൻ പരിധിയിലുള്ളത്. എല്ലാ വർഷവും 1500-ൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇവിടെ. 2014 തന്നെ 1750 കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ കൂടിയുള്ള സ്റ്റേഷനാണ് പയ്യന്നൂർ. രാത്രിയും പകലും വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജോലിക്കാരായെത്തുന്നവരും ഈ ചെറിയ കെട്ടിടത്തിനുള്ളിൽ ദുരിതം പേറിക്കഴിയുകയാണ്. റെക്കോർഡുകൾ സൂക്ഷിക്കാൻ ഇടമില്ല. കമ്പ്യൂട്ടർ, വയർലെസ് സെറ്റ് ഉപയോഗിക്കുന്നതും സൗകര്യമില്ലാത്ത മുറികളിലാണ്. മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ചുമരിൽ എവിടെ തൊട്ടാലും ഷോക്ക് ഏൽക്കുന്ന അവസ്ഥയാണ്. സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെയുള്ള ജനമൈത്രി പോലീസിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഇതുവരെ വൈദ്യുതി കണക്ഷനും കൂടി നൽകിയിട്ടില്ല. സ്റ്റേഷനെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം ജീവനക്കാരുടെ കുറവാണ്. ഒഴിവുള്ള തസ്തിക നികത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 50 പേർ വേണ്ടിടത്ത് 45 പേരാണുള്ളത്. ഒരു SI, ഒരു ASI, സീനിയർ പോലീസ് 5 പേർ ഈ ഒഴിവുകൾ നികത്താതെ കിടപ്പുണ്ട്. കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ജീവനക്കാരുടെ കുറവ് കാര്യമായി ബാധിക്കുന്നത്. ജനമൈത്രി പോലീസിന്റെ ബീറ്റ് സമ്പ്രദായം പേരിന് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. കേസന്വേഷണത്തെയും ചുമതലയുള്ളവരുടെ കുറവ് കാര്യമായി ബാധിക്കുന്നുണ്ട്. ജീവനക്കാരുടെ കുറവ് കൂടാതെ വാഹനങ്ങളുടെ അഭാവവും സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റിക്കുവാൻ കാരണമാകുന്നു. സ്റ്റേഷനിൽ നിലവിലുള്ള 3 വാഹനങ്ങളും തകരാറിലായതിനാൽ വർക്ക്ഷോപ്പിലുമാണ്. സ്ഥിരം ഉപയോഗിക്കുന്ന വാഹനം ഫ്ലയിങ് സ്ക്വാഡായി ഉപയോഗിക്കുന്നതും ഇതിൽപ്പെടും. മണൽ കേസുകൾക്കായി സ്ഥിരമായി വാഹനം ആവശ്യമായി വരുന്ന സ്ഥലം കൂടിയാണ് പയ്യന്നൂർ. കെട്ടിട സൗകര്യക്കുറവും ജീവനക്കാരുടെ അഭാവവും ജീവനക്കാരെ മാത്രമല്ല ഇവിടെ എത്തുന്ന ജനങ്ങൾക്കും ദുരിതമായി തീർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയും പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
ആരോഗ്യവകുപ്പിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് പ്രവർത്തനോദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. ഈ സർക്കാർ ആശുപത്രികളും മറ്റും വ്യാപകമായിട്ടുണ്ടെങ്കിൽ പോലും സ്വകാര്യ മേഖലയിൽ ഒരു വലിയ മത്സരം സ്വകാര്യ മേഖലയുമായിട്ട് നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊരു നില ഉള്ളൂ. കാങ്കോൽ ആലപ്പടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം EP കരുണാകരൻ, ഡോക്ടർ സിദ്ധാർത്ഥ്, പി ഉഷ, മൂലച്ചേരി നാരായണൻ, പി രാധ, ബി അഷറഫ് എന്നിവർ പ്രസംഗിച്ചു. അഴുകി ദുർഗന്ധം വമിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നതാണ് പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈരജീവിതത്തെ ദുസ്സഹമാക്കുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയും നേരിടുകയാണ്. ശുചിത്വത്തിന് ഏറ്റവും നല്ല പഞ്ചായത്ത് എന്ന് ഖ്യാതി കേട്ട 7 പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റാൻഡിന്റെ സമീപത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ദിനം പ്രതി 100 വാഹനങ്ങൾ ഉൾപ്പെടെ 1000 യാത്രക്കാർ എത്തിച്ചേരുന്ന ബസ് സ്റ്റാൻഡിൽ ഒരു ഭാഗം നിറയെ കാടുകൾ കയറിയിരിക്കുകയാണ്. പാമ്പും ഇഴജന്തുക്കളും എന്ന് വേണ്ട പലതിൻ്റെയും വിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടം. മറ്റൊരു ഭാഗത്ത് നിറയെ മാലിന്യങ്ങളും. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തുകാർക്ക് ഇതൊന്നും ബാധകമല്ല. യഥേഷ്ടം മാലിന്യം ഇവിടെ നിക്ഷേപിക്കുകയാണ്. പ്ലാസ്റ്റിക് സഞ്ചി മുതൽ കടകളിലെ മാലിന്യങ്ങൾ വരെയാണ് ഏറെയും. പാവപ്പെട്ട യാത്രക്കാർക്കോ ഡ്രൈവർമാർക്കോ മൂത്രശങ്ക തോന്നി ഒന്ന് മൂത്രപ്പുരയിൽ കയറിയാലോ, പിന്നെ പറയേണ്ടതില്ല. മൂക്കും വായയും പൊത്തിയാലും രക്ഷയില്ല, അത്രയ്ക്ക് നാറ്റമാണ്. വൃത്തിയാക്കൽ പോയിട്ട് വെള്ളമൊഴിക്കുക പോലും ഇവിടെ നടക്കാറില്ല. കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന പൈപ്പ് പൊട്ടി കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പുറത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. പിറകുവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ തീയിട്ട് കത്തിക്കുന്നത് കാരണം പൈപ്പുകൾ മുഴുവനായും കത്തി ഉരുകിയതാണ് മലിനജലം പുറത്തേക്കൊഴുകാൻ പ്രധാന കാരണം. ഇത്രയൊക്കെയാണെങ്കിലും നാട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഓടിയെത്തുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും ഇതൊന്നും കാണാത്ത മട്ടിലാണ്. 7 പഞ്ചായത്തിൻ്റെ കടുത്ത ഒരു അനാസ്ഥയായിട്ടാണ് ഈ പരിസരത്ത് കാണാൻ സാധിക്കുന്നത്. വ്യാപാരികളുടെ മുഴുവൻ മാലിന്യവും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള കക്കൂസിൽ നിന്നുള്ള കക്കൂസ് പൈപ്പ് പൊട്ടി മാലിന്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ മാലിന്യം ഓടകളിലൂടെ ഒഴുകി ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനവാസ മനുഷ്യർക്കും ഇവിടെ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നം നേരിടുകയാണ്. അതിനെതിരെ ശക്തമായി ജനമനസാക്ഷി ഉയരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഞ്ചായത്ത് വാടക ഇനത്തിലും സ്റ്റാൻഡ് ഫീ ഇനത്തിലും ലക്ഷങ്ങൾ ഈടാക്കി ഖജനാവ് നിറയ്ക്കുന്ന പഞ്ചായത്തും പൊതുജന ദുരിതം കാണാത്ത മട്ടിലാണ്. അടിയന്തരമായും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വടശ്ശേരി മുക്ക് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA സി കൃഷ്ണൻ നിർവഹിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയുടെയും ജനകീയാസൂത്രണ പദ്ധതിയുടെയും എല്ലാം ഭാഗമായി നാനാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വടശ്ശേരി മുക്ക് സാംസ്കാരിക നിലയം ഇവിടെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വടശ്ശേരി മുക്ക് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി അധ്യക്ഷയായി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ മുഖ്യാതിഥിയായി. LSGD പയ്യന്നൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK കമലാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV ദാമോദരൻ, PP സുശീല, KK ബാലൻ, KK സരസ്വതി, EPV കുഞ്ഞികൃഷ്ണൻ, PP ശശിധരൻ, KP കണ്ണൻ, PP വിജയൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NRG വർക്കേഴ്സ് യൂണിയൻ കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് ചെറാട്ട് സ്വീകരണം നൽകി. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾ പിൻവലിക്കുക, കൂലി കുടിശ്ശിക അടിയന്തരമായി കൊടുത്തു തീർക്കുക,
തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യമുന്നയിച്ചാണ് NRG വർക്കേഴ്സ് യൂണിയൻ കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തിയത്. സിവി ദാമോദരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. വിവി സരോജിനിയാണ് ജാഥ ലീഡർ. രാവിലെ 10:30 ജാഥയ്ക്ക് ചെറാട്ട് സ്വീകരണം നൽകി. തുടർന്ന് ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. റേഷൻ കാർഡ് പുതുക്കുവാനുള്ള അപേക്ഷാ ഫോറത്തിൽ വിവരങ്ങൾ നൽകുന്ന നടപടിയിൽ അവ്യക്തതകൾ കൊണ്ടു നിറഞ്ഞു. ഫോറങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ഉള്ള സംശയങ്ങൾക്ക് വ്യക്തത വരുത്താൻ ജനം നെട്ടോട്ടമോടുകയാണ്. പുതിയ കാർഡിൽ രേഖപ്പെടുത്തേണ്ട തൊഴിൽ കോഡ്, പേര് കൂട്ടിച്ചേർക്കൽ തുടങ്ങിയവ ചിലർക്ക് രേഖപ്പെടുത്താൻ കഴിയാത്തതായി എന്നാണ് പരാതി. പഴയ കാർഡിലെ പേരുകളും വിവരങ്ങളും അപേക്ഷാ ഫോറത്തിലെ എ പാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കാർഡുകൾ കുടുംബത്തിലെ മുതിർന്ന വനിതകളുടെ പേരിലാകുന്നതിനാൽ ഫോറത്തിൽ കുടുംബനാഥയാവേണ്ട വനിതയുടെ പേര് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ചില ഫോറങ്ങളിൽ ഇല്ലതാനും പൂരിപ്പിക്കുമ്പോൾ ഇവ അതേ സ്ഥലത്ത് തന്നെ എഴുതി ചേർത്താൽ മതിയോ എന്നതിനെക്കുറിച്ച് മാർഗനിർദ്ദേശ രേഖയിൽ വിവരവും തരുന്നില്ല. പഴയ കാർഡിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരുകൾ എ പാർട്ടിലെ കോളം 27 ചേർത്തിട്ടുണ്ട്. ഈ പട്ടികയിൽ തൊഴിലും മാസവരുമാനവും തിരുത്താൻ കോളമുണ്ടെങ്കിലും നിലവിലെ പേരുകളിലെ തെറ്റുകൾ തിരുത്താൻ കോളമില്ല. പുതുതായി കാർഡിൽ ചേർക്കേണ്ടവരുടെ പേരുകൾ ഈ കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ പ്രസ്തുത കോളത്തിൽ 3 പേരുകൾ ചേർക്കാനുള്ള സ്ഥലം മാത്രമാണുള്ളത്. ഒന്നിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കേണ്ടവർ എന്തു ചെയ്യണമെന്നത് അവ്യക്തമാണ്. കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് കുടുംബനാഥനുമായുള്ള ബന്ധം രേഖപ്പെടുത്തുന്നതിന് ഒരു ബന്ധത്തിനും പ്രത്യേകം കോഡ് നമ്പറാണ് നിർദ്ദേശത്തിലുള്ളത്. എന്നാൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കോഡ് നമ്പറുകൾ നൽകിയിരിക്കുന്നത്. 4 A4 സൈസുള്ള ഫോറം മടക്കി ഉപയോഗിക്കുന്നതിനിടയിൽ ബാർകോഡുകൾക്ക് തേയ്മാനവും സംഭവിക്കാം. ഇത് ഫോട്ടോ എടുക്കുന്ന ക്യാമ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പകരം ഫോറം നൽകാൻ സംവിധാനവുമില്ല. ഇതിലെ ഈ അപേക്ഷാ ഫോറം പൂരിപ്പിക്കൽ പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വിഷമം നേരിടുന്ന പ്രശ്നമാണ് ഇത്. ഒന്നാമത് എന്ത് ചെയ്യണം എന്നല്ലേ ജനങ്ങൾക്ക് അറിയാത്ത ഒരു സ്ഥിതിയായില്ലേ. ഇതിനെപ്പറ്റി ഒരു പ്രത്യേക ക്ലാസ് തന്നെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് പൂരിപ്പിക്കാൻ പറ്റില്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് പൂരിപ്പിക്കാൻ തീരാവില്ല, എല്ലാം തെറ്റും. പിന്നെ പെണ്ണുങ്ങളെ പേരിൽ രക്ഷിതാക്കൾ, പിന്നെ കാർഡ് ഉടമ സ്ത്രീജനങ്ങളാവുന്ന പ്രശ്നമുണ്ട്. ഇപ്പം സ്ത്രീജനങ്ങളാവുന്നതിൽ തെറ്റില്ല, പക്ഷേ നടക്കാൻ കഴിയാത്തവരോ ഈ ക്യാമ്പുകളിൽ എങ്ങനെ എത്തിക്കും? ഫോറം 15 January വിതരണം തുടരുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനിടയിൽ ഫോറം വിതരണം നടത്തുന്നതിലെ അസൗകര്യം ചൂണ്ടിക്കാട്ടി മിക്ക ഷോപ്പ് ഉടമകളും തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാണ് വിതരണ സമയം ഉണ്ടാക്കിയതെന്നും പരാതിയുണ്ട്. പിലാത്തറ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മിലാദുന്നബി ഘോഷയാത്രയും സമ്മേളനവും 11 January ഞായറാഴ്ച വൈകുന്നേരം 6 പിലാത്തറയിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മനസ്സിൽ പ്രവാചക സ്മരണയും നാവിൽ തക്ബീർ ധ്വനികളുമായി പിലാത്ര റേഞ്ചിലെ 15 മദ്രസകളിലെ വിദ്യാർത്ഥികളും മു അല്ലമികളും ജുമാത്ത് ഭാരവാഹികളും മഹല്ലി നിവാസികളും ദഫ് സ്കൌട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയിൽ അണിനിരക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 4 7 നിന്നും ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് നൌഫൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ് പ്രഭാഷണം നടത്തും. അലി ഫൈസി അധ്യക്ഷനാകും. തുടർന്ന് ഇഷ്ഗെ ഹബീബ് ഗാനമത്സരവും നടക്കും. കെ താജുദ്ദീൻ, എ സുൽഫിക്കർ അലി, സി അബ്ദുൽ ഖാദർ ഹാജി, അബ്ദുൽ അസീസ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. എരിപുരം പ്രിയദർശിനി ക്ലബ്ബ് ആതിഥ്യമരുളുന്ന ഉത്തരകേരള വോളി ഫെസ്റ്റിന്റെ ഗാലറി നിർമ്മാണത്തിനുള്ള കുറ്റിയടിക്കൽ ചടങ്ങ് എരിപുരത്ത് നടന്നു. 15 to 18 എരിപുരം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് ജനറൽ സെക്രട്ടറി എ വി സനൽകുമാർ കുറ്റിയടിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എം വി രാഘവൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും പരത്തി കുഞ്ഞിക്കണ്ണൻ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള വോളിബോൾ ടൂർണമെന്റ് 15 to 18 നടക്കുന്നത്. മത്സരത്തിൽ ഉത്തര കേരളത്തിലെ പ്രമുഖ ടീമുകളായ ജോളി കാനായി, KCYM പരപ്പ, ഫൈറ്റേഴ്സ് പാണപ്പുഴ, യങ് ചലഞ്ചേഴ്സ് കേളകം, യുവധാര പട്ടാനൂർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാങ്ങാട്ടുപറമ്പ എന്നിവർ മാറ്റുരയ്ക്കും. കുറ്റിയടിക്കൽ ചടങ്ങിൽ മാടായി ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ RS രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഹബീബ് എരിപുരം, സുമേഷ് പറമ്പത്ത്, ദേവൻ KV, OV സിജു, രാജേഷ് കെ, സുനന്ദ് മാടായിക്കാവ് എന്നിവർ സംബന്ധിച്ചു. 15 മുൻമന്ത്രി കെ സുധാകരൻ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മികച്ച കലാലയ കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയ ചെറുതാഴം മണ്ടൂരിലെ വീണാ വിജയനെ ബാലസംഘം പ്രവർത്തകർ അനുമോദിച്ചു. ജില്ലാ ജോയിന്റ് കൺവീനർ CE രവീന്ദ്രൻ ഉപഹാരം നൽകി. എഴുത്തിന്റെ ലോകത്തിൽ പുതിയ കാൽവെപ്പിന് തുടക്കം കുറിച്ച വീണ ബാലസംഘം വേനൽത്തുമ്പിയിലെ പ്രധാന കലാകാരിയായിരുന്നു. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളും രക്ഷിതാക്കളും മണ്ടൂരിലെ വീട്ടിലെത്തി വീണയെ അനുമോദിച്ചു. ജില്ലാ ജോയിന്റ് കൺവീനർ CE രവീന്ദ്രൻ ഉപഹാരം നൽകി. അതിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കലാലയങ്ങളിൽ നിന്നെല്ലാം
എത്തിയിട്ടുള്ള രചനകളിൽ ഒരു മികച്ച രചനയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ബാലസംഘത്തിനും നമ്മുടെ മണ്ടൂർ പ്രദേശത്തിനും കലാ സാംസ്കാരിക രംഗത്ത് ഏറെ മുന്നിട്ട് നിൽക്കുന്ന മണ്ടൂർ പോലുള്ള പ്രദേശത്തിനും അതുപോലെ കുട്ടികളുടെ സംഘടനാ രംഗത്ത് കൂടി വളർന്നു വന്ന് നമ്മുടെ നാടിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു കലാകാരി എന്നുള്ളത് ഒരു കൂട്ടുകാരി എന്നുള്ള നിലയിൽ നമുക്ക് ഏറെ അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. ബാലസംഘത്തിനും അതിൽ അഭിമാനമുണ്ട്. ടി വി സുജിത് കുമാർ അധ്യക്ഷനായി, എ കെ രാജീവൻ, വി പ്രവീൺ, ടി പി മുരളി, വിജയൻ മണ്ടൂർ, വി ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കോളേജിൽ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് വീണ. ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാനും കവിയും പുരോഗമന കലാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന എ എൻ പ്രദീപ് കുമാറിന്റെ സ്മരണാർത്ഥം സൗഹൃദ സംഘം ഏർപ്പെടുത്തിയതാണ് അവാർഡ്. ശതാബ്ദി ആഘോഷിക്കുന്ന കണ്ടോത്ത് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച കുരുത്തോലക്കളരി ശ്രദ്ധേയമായി. ഓലപ്പാമ്പും പമ്പരവും തിരിപ്പട്ടവുമെല്ലാം പോയ കാലത്തെ കളിക്കോപ്പുകളായിരുന്നു. കുരുത്തോല കുരുത്തോല എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുരുത്തോലയിൽ കുട്ടികൾ വിവിധ രൂപങ്ങൾ തീർത്തു. അലങ്കാര വസ്തുക്കളും പന്തും പൂക്കൂടയും മാത്രമല്ല നിരവധി കളിപ്പാട്ടങ്ങളും ഓലയിൽ നിർമ്മിച്ചു. വെള്ളൂരിലെ നാടക അഭിനേതാവായ ടി കൃഷ്ണനാണ് പരിശീലനം നൽകിയത്. മാർക്കറ്റിൽ ചെറിയ പൈസക്ക് നല്ല ആകർഷണമായ വസ്തുക്കൾ കിട്ടുന്നത് കൊണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ച കളിക്കോപ്പുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ ജയരാജ് അധ്യക്ഷനായി, പി കമലാക്ഷൻ, കെ ടി ബാലാമണി എന്നിവർ പ്രസംഗിച്ചു. കണ്ടങ്ങാളി പൂന്തുരുത്തി ഉർപ്പഴശ്ശി വേട്ടയ്ക്കൊരു മകൻ കോട്ടം വനിതാ കമ്മിറ്റിയുടെ തിരുവാതിര അരങ്ങേറ്റം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി പുതുക്കുളത്ത് ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. 16 പേരടങ്ങുന്ന സംഘമാണ് അരങ്ങേറ്റം നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി പുതുക്കുളത്ത് ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് അരങ്ങേറ്റം ആരംഭിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ കോട്ടം പ്രസിഡന്റ് കെ വി പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. പി എം ഉണ്ണികൃഷ്ണൻ അടിയോടി, ഡി കെ ഗോപിനാഥ്, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ബാലാമണി, ക്ഷേത്രം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി ഉത്സവ വിശേഷങ്ങൾ. താവം ശ്രീ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നാലു നാൾ നീണ്ടുനിന്ന താവം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്ര കളിയാട്ടത്തിന് സമാപനമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തിയ ഇളംകോലം, തായ്പര ദേവതാ തെയ്യക്കോലങ്ങൾ കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വ്യാഴാഴ്ച രാവിലെയോടെ നടന്ന ശുദ്ധികലശവും വിശേഷാൽ പൂജകൾക്കും ശേഷമാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായത്. വെള്ളൂർ കുടക്കത്ത് ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഒന്നാം പാട്ട് ദിവസം പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. കണ്ടോത്ത് ശ്രീ കൂർമ്പാ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ജനുവരി 10 ആരംഭിക്കും. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 10 മുതൽ 13 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായി ജനുവരി 10 ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ദുർഗാ വിശ്വനാഥിന്റെയും സുധീഷ് ചാലക്കുടിയുടെയും മെഗാ സൂപ്പർ ഗാനമേളയും, ജനുവരി 11 കൊല്ലം അയനിയുടെ മഴ കാറ്റിനോട് പറഞ്ഞത് നാടകവും അരങ്ങേറും. ജനുവരി 12 രാത്രി വടക്കുഭാഗം കാഴ്ച കമ്മിറ്റിയുടെയും കോറം കാഴ്ച കമ്മിറ്റിയുടെയും നേതൃത്വത്തിലുള്ള കാഴ്ചവരവും നടക്കും. തുടർന്ന് കുമ്പള റെഡ് ഫോർട്ട് ഫയർവർക്സിന്റെ കരിമരുന്ന് പ്രയോഗവും നടക്കും. സമാപന ദിവസമായ ജനുവരി 13 എടാട്ട് ഫയർവർക്സിന്റെ കരിമരുന്ന് പ്രയോഗവും നടക്കും. പുലിയൂർക്കാളി, പുള്ളിക്കരിങ്കാളി, കരിന്തിരി നായർ തുടങ്ങിയ പുലിദേവങ്ങളും പുതിയ ഭഗവതി, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, കുണ്ടോർ ചാമുണ്ടി, പുലങ്കിൽ ദൈവം തുടങ്ങിയ തെയ്യങ്ങൾ കളിയാട്ട ദിവസങ്ങളിൽ അരങ്ങിലെത്തും. എം കെ പ്രകാശൻ, പി വി അരവിന്ദാക്ഷൻ, സി ഡി സുധാകരൻ, എം സുമിത്രൻ, തായമ്പത്ത് വിനു, പാവൂർ രാഘവൻ, പി വി കുഞ്ഞമ്പു എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. മെട്ടമൽ ബ്രദേഴ്സും റെഡ് സ്റ്റാർ ഇളമ്പച്ചിയും സംയുക്തമായി സംഘടിപ്പിച്ച ഇളമ്പച്ചി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബുധനാഴ്ച നടന്ന അവസാന ക്വാർട്ടറിൽ ക്വാളിറ്റി ബ്രദേഴ്സ് കോട്ടക്കൽ എം ആർ സി എഫ് സി എഡാട്ടുമെല്ലിനെ 3-1 പരാജയപ്പെടുത്തി. Oh!
MRCFC നിർഭാഗ്യകരമായിരുന്ന ബുധനാഴ്ച. അഞ്ചവസരങ്ങൾ തുടരെ കിട്ടിയിട്ടും പന്ത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇടവേളക്ക് മുമ്പ് തന്നെ രണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നതും കാണികളെ നിരാശരാക്കി. ഇടവേളയ്ക്ക് ശേഷം പൊരുതിക്കളിച്ച് ഒരു ഗോൾ മടക്കിയതോടെയാണ് ഗ്യാലറി ഉണർന്നത്. പക്ഷേ കളി അവസാനത്തോടടുത്തപ്പോൾ കോട്ടക്കൽ ഒരു ഗോൾ കൂടി നേടിയതോടെ കാണികൾ ഗ്യാലറി വിട്ടു തുടങ്ങി. 3-1 ക്വാളിറ്റി ബ്രദേഴ്സ് കോട്ടക്കൽ സെമിയിൽ കടന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. രാമന്തളി മണ്ഡലത്തിലെ മൺമറഞ്ഞുപോയ കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി വിപുലമായ പരിപാടികൾ നടത്തുവാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. മുട്ടിൽ സുധാകരൻ, പ്രേമൻ PP, കബീർ എട്ടിക്കുളം തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 12 പയ്യന്നൂരിൽ ഗാന്ധിജി സ്മൃതി സമ്മേളനവും ഗാന്ധി സന്ദേശയാത്രയും നടത്തുന്നു. ഗാന്ധിജി സ്മൃതി സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്യും. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ നഗരസഭ ഗാന്ധി പാർക്ക് റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ ജനുവരി 9 മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ അടച്ചിടുന്നതാണെന്ന് പയ്യന്നൂർ നഗരസഭാ സെക്രട്ടറി അറിയിക്കുന്നു. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ഫൈനാൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 11 ഞായറാഴ്ച വൈകുന്നേരം 4 ഫൈനാൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനം സംഘടിപ്പിക്കുന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതിയിൽപ്പെട്ട +2 പഠിക്കുന്നതും കഴിഞ്ഞതുമായ വിദ്യാർത്ഥികൾക്ക് 2014-15 വാർഷിക പദ്ധതി പ്രകാരം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് 5,000 രൂപയും കേരളത്തിന് അകത്തും പുറത്തും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യഥാക്രമം 25,000 രൂപ, 50,000 രൂപ എന്നിങ്ങനെയും ധനസഹായം നൽകുന്നു. അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഫോൺ നമ്പർ സഹിതം അപേക്ഷ ജനുവരി 15 മുൻപായി രാമന്തളി ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതാണെന്ന് രാമന്തളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. എണ്ണവില കുറയ്ക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വഴിതടയൽ സമരം. അൻപത്തിയഞ്ചാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് തിരശീല വീണു. ഹോസ്ദുർഗ് ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാർ. സമാപന സമ്മേളനം P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരും കെട്ടിട സൗകര്യവുമില്ല. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റുന്നു. അഴുകി ദുർഗന്ധം വമിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നതാണ് പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ദുസ്സഹമാക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് പ്രവർത്തനോദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. റേഷൻ കാർഡ് പുതുക്കുവാനുള്ള അപേക്ഷാ ഫോറത്തിൽ അവ്യക്തതകൾ കൊണ്ട് നിറയുന്നു. സംശയങ്ങൾക്ക് വ്യക്തത വരുത്താൻ ജനം നെട്ടോട്ടമോടുകയാണ്. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.